യോഹന്നാൻ്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. മതത്തിൻ്റെ വക്താക്കൾ സാധാരണ ജനങ്ങളുടെ മേൽ അടിച്ചമർത്തി വെച്ചിരുന്ന വലിയൊരു മതത്തിൻ്റെ ഭാരം യാഗങ്ങളായിട്ടും ആചാരാനുഷ്ഠാനങ്ങളായിട്ടും ഉത്സവങ്ങളായിട്ടും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും മതവക്താക്കളും ജനങ്ങളുടെ മേൽ അടിച്ചമർത്തിയ വലിയ ഭാരത്തെയാണ് ജീസസ് ക്രൈസ്റ്റ് ഇല്ലാതാക്കുന്നത്, അഴിച്ചു കളയുന്നത്. അപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിൽ മതത്താലുള്ള ഭാരത്തെ, ന്യായപ്രമാണത്തെ ജനങ്ങളുടെ മേൽ കെട്ടിവെച്ചിരുന്നത് കൊണ്ട് ദൈവം ആഗ്രഹിച്ച ഫലങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ കഴിയാതിരുന്നത് കൊണ്ട് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നതിന് വേണ്ടി ന്യായപ്രമാണത്തെ നീക്കിയിട്ട് ജീസസ് ക്രൈസ്റ്റിലേക്ക്, ജീസസ് ക്രൈസ്റ്റിൻ്റെ ആശയങ്ങളിലേക്ക്, ജീസസ് മുന്നോട്ട് വെച്ച ജീവിത മാർഗങ്ങളിലേക്ക് ജനങ്ങളെ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിച്ചു എന്ന് റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണാൻ പറ്റും. സോ അങ്ങനെയാണ് മതത്തിൻ്റെ ആ അനാചാരങ്ങളെയും മതത്തിൻ്റെ അതിപ്രസരത്തെയും മതം ജനങ്ങളുടെ മേൽ കെട്ടിവെച്ചിരുന്ന ഭാരങ്ങളെയെല്ലാം അഴിച്ചിട്ടാണ് അടുത്ത 9-ാം വാക്യത്തിൽ പറയുന്ന കാര്യം ദൈവം ജനങ്ങളിലേക്ക് പകരുന്നത്. എന്താ ആ ദൈവത്തിൽ നിന്ന് ജനിച്ച ആ ഒരു പ്രകൃതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, മതത്തിൻ്റെ പ്രകൃതത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ മകനെന്ന് പറയുന്ന ആ പ്രകൃതത്തിലേക്കുള്ള മടങ്ങി വരവ്, അങ്ങനെ മടങ്ങി വന്നു കഴിയുമ്പോൾ പിന്നെ പാപം ചെയ്യാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിൽ നിന്ന് ഞാൻ ജനിച്ചവനെന്നുള്ള ആ തിരിച്ചറിവ് വരുമ്പോൾ ദൈവത്തിൻ്റെ DNA, ദൈവത്തിൻ്റെ ശരിക്കുമുള്ള ആ പുത്രത്വം നമ്മിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് തുലനം ചെയ്ത് നോക്കിയേ. ഒരു സൈഡിൽ മതവും മതവക്താക്കളും ന്യായപ്രമാണവുമായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നു. അതിനെയാണ് പിശാച് അല്ലെങ്കിൽ സാത്താനെന്ന് ബൈബിൾ പറയുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ദൈവപുത്രന്മാർ, ദൈവത്തിൻ്റെ പുത്രൻ, അധികാരം, അവകാശം, പ്രിവിലേജസ്, അതെല്ലാം ഇപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ട്. അപ്പോൾ 2 തട്ടാണ്. അപ്പോൾ മതത്തിൻ്റെ വക്താക്കളുടെ കീഴെ അടിമപ്പെട്ട് പോകുന്നവരെ സാത്താൻ്റെ മക്കളെന്ന് പറയുന്നു, അല്ലെങ്കിൽ പിശാചിൻ്റെ മക്കളെന്ന് പറയുന്നു. ഇപ്പുറത്ത് ദൈവത്തിൻ്റെ പുത്രത്വത്തിനകത്ത് ആ സ്വാതന്ത്ര്യത്തിൽ പരിശുദ്ധാത്മാവിലൂടെയുള്ള ജീവിതക്രമത്തിൽ വിസ്ഡത്തിൽ മുന്നോട്ട് പോകുന്നവരെ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നു. ഇപ്പോൾ 2 കാറ്റഗറിയാണ്. സോ ഈ കാറ്റഗറിയിൽ നമ്മൾ എവിടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. സോ ജനിക്കുന്ന ഓരോ വ്യക്തിയും ആദ്യം ഏത് കാറ്റഗറിയിലേക്കാണ് വന്ന് വീഴുന്നത്? മതത്തിൻ്റെ കാറ്റഗറിയിൽ, സാത്താൻ്റെ സന്തതിയായിട്ട്, ആ ന്യായപ്രമാണത്തിൻ്റെ കീഴെ, ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ കീഴെ, നന്മയുടെയും തിന്മയുടെയും സിദ്ധാന്തത്തിൻ്റെ പുറത്താണ് ജനിക്കുന്ന ഓരോ വ്യക്തിയെയും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഒരു റവലേഷനിലൂടെ അല്ലെങ്കിൽ ഒരു എൻലൈറ്റ്മെൻറ്റിലൂടെ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, മതത്തിൻ്റെ താഴെ ഇരിക്കേണ്ട വ്യക്തിയല്ല, ഡൂസ് ആൻഡ് ഡോൺസ് നോക്കി പോകേണ്ട ഒരു വ്യക്തിയല്ല, ദൈവത്തിൻ്റെ വിസ്ഡത്തിൽ പരിശുദ്ധാത്മാവിലൂടെ സഞ്ചരിക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാനെന്നുള്ള ആ സുബോധത്തിൽ, ആ മാനസാന്തരത്തിൽ, ആ എൻലൈറ്റ്മെൻറ്റിൽ ദൈവത്തിൻ്റെ പുത്രത്വത്തിനകത്തേക്ക് വരുന്നു. സോ ഈ സൈഡിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട്, ദൈവത്തിൻ്റെ DNA ഇരിക്കുന്നത് കൊണ്ട് പാപം ചെയ്യാതെ വണ്ണം എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് കിട്ടുന്നു. അപ്പോൾ പാപത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. ന്യായപ്രമാണവും നമ്മുടെ ജീവിതവും കൂടെ തട്ടിച്ച് നോക്കുമ്പോഴാണ് ഞാൻ പാപി എന്നുള്ള ലേബൽ വീഴുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർക്ക് എന്തില്ല? ന്യായപ്രമാണമില്ല. ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ ഒഴിവ് ഉള്ളവരായി. ആ ന്യായപ്രമാണത്തെ നമ്മുടെ നിന്ന് മുമ്പാകെ ദൈവം നീക്കി. ഇപ്പോൾ പുത്രത്വത്തിൽ, വിസ്ഡത്തിൽ മുന്നോട്ട് പോകുന്ന ലൈഫാണ് നമുക്കുള്ളത്. സോ ഈ ലൈഫിൻ്റെ പ്രത്യേകത റോമർ 8-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, റോമർ 8:1-16 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും, ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്, ആത്മാവിനനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ ആത്മാവിൽ, ആത്മാവിനനുസരിച്ച്, ആത്മാവിൻ്റെ നിയോഗത്തിൽ പോകുന്നൊരു വ്യക്തിക്ക് പാപം ചെയ്യാൻ വേണമെന്ന് വിചാരിച്ചാൽ പോലും കഴിയാത്ത രീതിയിൽ മറ്റൊരു പ്രകൃതത്തിൽ നമ്മളാകുകയാണ്. സോ ഈ 2 ട്രാക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഞാൻ മതത്തിൻ്റെ ട്രാക്കിനകത്താണോ അതോ ഞാൻ ദൈവപുത്രൻ്റെ ട്രാക്കിനകത്ത് പരിശുദ്ധാത്മാവിലൂടെയാണോ ഞാൻ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തികളെല്ലാവരും ഒരു സമയത്ത് എവിടെയായിരുന്നു?
മതത്തിൻ്റെ ട്രാക്കിലായിരുന്നു. ഒരുപക്ഷെ അത് ക്രിസ്തീയ മതമാകാം, അല്ലെങ്കിൽ ഹൈന്ദവ മതമാകാം, അല്ലെങ്കിൽ ഇസ്ലാം മതമാകാം, ഏതോ ആകട്ടെ, ഏതോ ഒരു മതത്തിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസിൻ്റെ നന്മയുടെയും നിന്മയുടെയും പിറകെ ഓടിയ വ്യക്തികളാണ് നമ്മൾ. സോ അവിടെ നിന്നാണ് നമുക്കൊരു എൻലൈറ്റ്മെൻറ്റിലൂടെ, ഒരു വെളിപ്പാടിലൂടെ നമ്മളെ ദൈവം പുത്രത്വത്തിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ പുത്രത്വത്തിനകത്തേക്ക് കൊണ്ടുവന്നാലും ഇവിടെ നിന്നുകൊണ്ട് അപ്പുറത്തെ ലൈഫ് സ്റ്റൈൽ നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ അത് സൺഷിപ്പിൻ്റെ ലൈഫ് ആകത്തില്ല, ഫ്രീഡത്തിൻ്റെ ലൈഫ് ആകത്തില്ല, ഹോളി സ്പിരിറ്റ് ലെഡായിട്ടുള്ള ലൈഫ് ആകത്തില്ല. സോ ഇവിടുത്തെ കൾച്ചർ നമ്മൾ പരിചരിക്കുകയും അതിനെ പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരികയും അതിനനുസരിച്ചുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പുത്രത്വത്തിൻ്റെ ശരിയായ ലൈഫ് സ്റ്റൈൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ജീസസ് ക്രൈസ്റ്റ് ഒരു ഉദാഹരണത്തിനകത്ത്, മുടിയനായ പുത്രൻ്റെ ഉദാഹരണത്തിനകത്ത്, ആ ദൈവമെന്ന് പറയുന്നത് അപ്പനായിട്ടും അപ്പൻ്റെ രണ്ട് മക്കളെയും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ഉദാഹരണത്തിലാണ്. ഒരാൾ നന്മയിലും തിന്മയിലും കിടക്കുക, മൂത്ത പുത്രൻ ഡൂസ് ആൻഡ് ഡോൺസിൽ കിടക്കുക, പേര് ദൈവത്തിൻ്റെ പുത്രനാണ്, പക്ഷേ ഈ ഡൂസ് ആൻഡ് ഡോൺസിനകത്ത് നന്മയുടെയും തിന്മയുടെ അകത്ത് സ്വാതന്ത്ര്യമില്ലായുടെ ലൈഫിനകത്ത് ദാസത്വത്തിനകത്ത് കിടന്നിട്ട് പേര് പുത്രനെന്നും ജീവിതം ദാസത്വത്തിലുമാണ്. അപ്പോൾ ദൈവം മുടിയനായ പുത്രനെന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് ഈ മൂത്ത പുത്രനെയാണ്. പക്ഷേ ഇളയ പുത്രൻ, അവൻ ശരിക്കും ആ പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ലൈഫിലേക്ക് മടങ്ങി വന്നിട്ട് അപ്പൻ്റെ ആ പുത്രത്വത്തിനകത്തുള്ള ആ എൻജോയ്മെൻറ്റിനകത്ത് ഉത്സാഹത്തോടുകൂടെ ആ സെലിബ്രേഷനോടുകൂടെ ആ ലൈഫ് ആസ്വദിക്കുന്ന മടങ്ങി വരവിൻ്റെ നിങ്ങൾക്ക് ആ കഥ ആ ഓർമ്മയിൽ കൊണ്ടുവരാം. അപ്പോൾ ഈ രണ്ട് ട്രാക്ക് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും. സോ ദൈവത്തിൻ്റെ ആ വിത്ത് നമ്മുടെ അകത്തുള്ളത് കൊണ്ട്, പുത്രത്വത്തിൻ്റെ അധികാരം അകത്തുള്ളത് കൊണ്ട്, ആ ഒരു റവലേഷൻ അകത്തുള്ളത് കൊണ്ട് പാപമെന്ന് പറയുന്നതിനകത്ത് നമുക്കിപ്പോൾ എന്തില്ല, കണക്ഷനില്ല. ഓക്കെ അപ്പോൾ ഇത് മറന്നുപോലെ പാപം എപ്പോഴും വിലയിരുത്തപ്പെടുന്നത് ന്യായപ്രമാണം കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ്. ന്യായപ്രമാണത്തെ മാറ്റി പുത്രത്വത്തിനകത്ത് പോകുന്നൊരു വ്യക്തിക്ക് ന്യായപ്രമാണമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ പാപം എന്ന് പറയുന്നതുമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ ലൈഫാണ്, പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയെ നയിക്കുന്നത്. ഓക്കെ ഇനി ഈ ട്രാക്കിനകത്ത്, പുത്രത്വത്തിൻ്റെ ട്രാക്കിനകത്താണോ നിങ്ങൾ പോകുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ടെസ്റ്റാണ് അടുത്ത് പറയുന്നത്. പത്താമത്തെ വാക്യത്തിനകത്ത് വായിക്കുന്നത് എന്താ നോക്കിയേ, ഒരു ചെറിയ ടെസ്റ്റ് വയ്ക്കുന്നു നിങ്ങൾ ഏത് ട്രാക്കിനകത്തുനിന്നാണ്. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ഏതിനാൽ, നീതി പ്രവർത്തിക്കാത്തവൻ, ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവൻ അല്ല. നീതി പ്രവർത്തിക്കുകയും സഹോദരനെ സ്നേഹിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ പുത്രത്വത്തിലാണ്. നീതി പ്രവർത്തിക്കാതെ സഹോദരനെ സ്നേഹിക്കാതെ പോകുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവൻ മതത്തിൻ്റെ സാത്താൻ്റെ മകനാണ്, വക്താവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ഡിനോമിനേഷൻ വേണമെങ്കിലും എടുത്തോ, ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ഏത് വേണമെങ്കിലും എടുത്തോ, ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ എങ്ങനെയാണ് അവൻ്റെ മൈൻഡ് സെറ്റ്? തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയെ സഹോദരനായിട്ട് ഒരിക്കലും ഒരു ക്രിസ്ത്യാനി സ്നേഹിക്കത്തില്ല. അത് ഏത് ഡിനോമിനേഷൻ ആകട്ടെ, ആർ സി ആകട്ടെ, മാർത്തോമയാകട്ടെ, യാക്കോബയാകട്ടെ, സി എസ് ഐ ആകട്ടെ, പെന്തക്കോസ് ആകട്ടെ, ഇനി ഏറ്റവും വലിയ റവലേഷൻ ഉണ്ടെന്ന് പറഞ്ഞ ന്യൂ ജെൻ ചർച്ച് ആകട്ടെ, എവിടെയാണ് നോക്കിയാലും തമ്മിൽ തമ്മിൽ അടിയും പാരവെപ്പും പൈസയ്ക്ക് വേണ്ടിയിട്ട് അടിയും പൊസിഷന് വേണ്ടിയിട്ട് അടിയും, ഇത് മാത്രമേ ഇന്നുള്ള ചർച്ചുകളിലുള്ളൂ. നീതി പ്രവർത്തിക്കുന്നുണ്ടോ? ഒരിക്കലും ഇന്നത്തെ ചർച്ച് ഡിനോമിനേഷനുള്ള ഒരു വ്യക്തി പോലും നീതി പ്രവർത്തിക്കുന്നില്ല. ഞാൻ ഇന്ന് രാവിലെയാണെന്ന് തോന്നുന്നു, ഞാൻ ഫേസ്ബുക്ക് എടുത്ത സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് ഞാൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന സി എസ് ഐ ആ സമൂഹത്തിനകത്തൊരു കേസിൻ്റെ വിധി രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് വരാൻ പോവുക, ഒരു ബിഷപ്പ് കൊടുത്ത കേസിൻ്റെ വിധി. അപ്പോൾ ഇപ്പോൾ ഉള്ള ഭരണസമിതിയെ കുറിച്ച് വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടുള്ളൊരു പോസ്റ്റാണ്. സോ ഈ വിധി വരുന്നതോടുകൂടെ ഈ സോ 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 ഡാഷ് 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 ഒക്കെ ഇറങ്ങിപ്പോകും, പിന്നെ വലിയൊരു നല്ലൊരു ഭരണം വരും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുക. സോ ഞാൻ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും പോരിന് വിളി, കേസ്, വഴക്ക്, ഗുണ്ടായുസം, ആരുടെ പേരില്ല, ജീസസ് ക്രൈസ്റ്റിൻ്റെ മകനെന്നാ പേര്, ദൈവപുത്രൻ എന്നാ പേര്, പേര് മാത്രമേ ഉള്ളൂ. പ്രവൃത്തിയിലില്ലാത്തത് കൊണ്ട് ദൈവപുത്രൻ എന്ന് പേര് വിളിച്ചിട്ട് കാര്യമില്ല. ആ കാറ്റഗറിയെല്ലാം പെടുത്തിയിരിക്കുന്നത് പിശാചിൻ്റെ മകൻ, മതവക്താക്കളെല്ലാം ഇപ്പുറത്തെ ലെഫ്റ്റ് ഹാൻഡിൽ ലെഫ്റ്റിലെ ട്രാക്കിലാണ്.
സോ ശരിക്കും ഒരു വ്യക്തി ദൈവപുത്രനാണോ എന്ന് എങ്ങനെ അറിയാം? അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ നീതിയുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ശരിക്കും അവൻ മറ്റുള്ള വ്യക്തികളെ അവനെപ്പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ രണ്ട് കാര്യവും ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ട്രാക്കിനകത്താണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് വീണ്ടും പറയാം, നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് എന്താ? 11-ാമത്തെ വാക്യത്തിനകത്ത് അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ. സോ അന്യോന്യം സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ആരാണെന്ന് ബോധമുണ്ടാകണം. നമ്മളാരാ? ദൈവത്തിൻ്റെ പുത്രനാണ്. സോ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ബോധമുള്ളൊരു വ്യക്തിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന ഓരോ വ്യക്തിയും അതുപോലെ ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്നുള്ള ബോധവും ഉണ്ടാകും. സോ സ്വയം ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ബോധമുള്ള വ്യക്തിക്ക് മാത്രമേ എൻ്റെ ചുറ്റുമുള്ള വ്യക്തികളും, അത് ഏത് മതമാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ പൊസിഷനിലാണെങ്കിലും ചെറിയ പൊസിഷനിലാണെങ്കിലും മണിമാളികയാണെങ്കിലും ചെറ്റക്കുടിലാണെന്നുണ്ടെങ്കിലും, സോ എൻ്റെ ചുറ്റും നിൽക്കുന്ന ഓരോ വ്യക്തികളും എൻ്റെ സഹോദരനാണെന്നുള്ള ബോധമുണ്ടാകത്തുള്ളൂ. സോ ഈ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തൊരു വ്യക്തി ദൈവത്തിൻ്റെ മകനെന്ന് പറയുന്ന ട്രാക്കിൽ ആ ഒരു 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 അണ്ടർസ്റ്റാൻഡിങ് അല്ല മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഈ സമയത്ത് നിങ്ങളെ ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കിയേ, നിങ്ങൾ ശരിക്കും നീതിയുടെ ഭാഗത്താണോ? നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ മകനെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുപോലെ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന അയ്യപ്പ ഭക്തനാണെങ്കിലും കൃഷ്ണഭക്തനാണെങ്കിലും ശിവഭക്തനാണെങ്കിലും മുസൽമാനാണെന്നുണ്ടെങ്കിലും, ഇനി നമ്മുടെ ഇപ്പോൾ മാംസമൊക്കെ തിന്നുന്ന മനുഷ്യരുണ്ടല്ലോ, അഘോര സന്യാസിമാരാണെങ്കിലും, സോ ഇവരെല്ലാം അവരും ദൈവത്തിൻ്റെ മക്കളാണ്, എൻ്റെ സഹോദരങ്ങളാണ്, അതുകൊണ്ട് എന്നെപ്പോലെ ഞാൻ അവരെയും സ്നേഹിക്കണം കരുതണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ തരത്തിലുള്ള, ദൈവത്തിൻ്റെ വിത്തകത്തുള്ള, ദൈവത്തിൻ്റെ പുത്രത്വത്തിനകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇല്ലെങ്കിൽ പേര് ദൈവപുത്രനെന്നും പ്രവൃത്തിയെല്ലാം. സോ ഇവിടെയാണ് നമ്മുടെ ട്രാക്ക് മാറേണ്ടത്. നമ്മുടെ എയ്റോപ്ലെയിൻ നിങ്ങൾ പോകുന്ന കണ്ടിട്ടുണ്ടല്ലോ, ആദ്യം റോഡിലൂടെ വന്ന് സ്പീഡ് കൂടി ആ നല്ല ആ ഒരു മൊമെൻറ്റം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അത് ടേക്ക് ഓഫ് ചെയ്യും. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ട്രാക്ക് വേറെയാണ്. പിന്നെ ടയറിലല്ല ഓടുന്നത്, റോഡിലൂടെയല്ല ഓടുന്നത്, ട്രാക്ക് മാറുകയാണ്. സോ ഈ ട്രാക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റാണ്. സോ ആ ട്രാക്കിൽ ഓടാനായിട്ട് ഇനി ഒരു പരിശീലനം കൂടെ നമുക്ക് ആവശ്യമാണ്. ആ ട്രാക്കിൽ ഓടേണ്ട, ജീവിക്കേണ്ട പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ലീഡിങ്ങിനകത്ത്, ദൈവപുത്രൻ എന്ന് പറയുന്ന പരിജ്ഞാനത്തിനകത്ത്, ആ ഒരു ട്രാക്കിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് കൂടെ പറയുന്നു. കാരണം ജീസസ് ആ ട്രാക്കിൽ ഓടിയപ്പോൾ, ജീസസിൻ്റെ പിന്നാലെ ജീസസിൻ്റെ ശിഷ്യന്മാർ ആ ട്രാക്കിൽ ഓടിയപ്പോൾ, അത് കഴിഞ്ഞ് പൗലൂസ് ആ ട്രാക്കിൽ ഓടിയപ്പോൾ, ഇവർക്കെല്ലാം പറ്റിയ ഒരു കാര്യത്തെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങൾക്കും ഇത് സംഭവിക്കും. ഏത് ട്രാക്കിലാണെങ്കിൽ ദൈവത്തിൻ്റെ പുത്രത്വത്തിനകത്താണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു വാണിംഗ് തരികയാണ്, നിങ്ങൾക്കിത് സംഭവിക്കും. എന്താ സംഭവിക്കുന്ന? 13-ാമത്തെ വാക്യം, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കും. അങ്ങനെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. അപ്പോൾ ലോകമെന്ന് പറയുമ്പോൾ ഇവിടെ മതത്തിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ മതചിന്തയിലിരിക്കുന്ന അവരാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് അതിൻ്റെ ലോകമെന്ന് പറയാൻ കാരണം, മതവ്യവസ്ഥയിലിരിക്കുന്ന, മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പോകുന്ന, മതത്തിൻ്റെ വ്യത്യസ്തമായ ഡോക്ടറിൽ പോകുന്ന ആൾക്കാർ, ദൈവപുത്രൻ എന്ന് പറയുന്ന ആ ഒരു ട്രാക്കിലേക്ക് പോകുന്ന ആൾക്കാരെ എപ്പോഴും പകച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇവരൊരിക്കലും അവരെ അംഗീകരിക്കത്തില്ല. ആ ട്രാക്കിൽ പോകുന്നവരെ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ നോക്കിക്കോ, അന്നും ഇന്നും എന്നും ആ ഒരു ദൈവീകതയിൽ സഞ്ചരിക്കുന്ന വ്യക്തികളെ എപ്പോഴും കല്ലെറിയാനും വിമർശിക്കാനും അവരെ ഒറ്റപ്പെടുത്താനും മാത്രമേ ലോകത്തിലെ ജനങ്ങൾ ശ്രമിക്കാറുള്ളൂ. ജീസസിനെ അങ്ങനെ ചെയ്തു. അപ്പോൾ നിങ്ങളും ഈ ട്രാക്കിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് എതിർപ്പുകളുണ്ടാകും,
ബന്ധുമിത്രാദികളിൽ നിന്ന് എതിർപ്പുണ്ടാകും, നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് എതിർപ്പുണ്ടാകും, സൊസൈറ്റിയിൽ നിന്നും നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കകത്തു നിന്നും നിങ്ങളെ ഒറ്റപ്പെടുത്തും. സോ അത് ഇതിനകത്തുള്ള ഒരു ഡീഫോൾട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. പലപ്പോഴും എല്ലായിടത്തുനിന്നും റിജക്ഷൻ ഉണ്ടാകും. സുവിശേഷങ്ങൾ പറയുന്നുണ്ട് നിങ്ങളെ അവർ പള്ളിപ്രശ്നരാക്കും. സോ ശരിക്കും ജീവൻ്റെ യാത്ര എന്ന് പറയുന്നത്, സൺഷിപ്പിലുള്ള യാത്ര എന്ന് പറയുന്നത്, ആ ഒരു 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 ട്രാക്കിലൂടെയുള്ള ജീവിതക്രമം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് ഐസൊലേറ്റഡ് ആയതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും അവർ ഉൾക്കൊള്ളില്ല എന്ന് പറയുന്ന ഒരു വാർണിംഗ് മെസ്സേജ് കൂടെ ഇതിൻ്റെ കൂടെ യോഹന്നാൻ അപ്പോസ്തലൻ നൽകുകയാണ്. ഓക്കെ, വീണ്ടും ആ ടെസ്റ്റിനെ ഒന്നുകൂടെ ഉറപ്പിക്കുക. ഏതാ ടെസ്റ്റ്? 14 വാക്യത്തിൽ പറയുന്നു, നാം മരണത്തെ വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്നറിയണമെങ്കിൽ, നാം സഹോദരന്മാരെ സ്നേഹിക്കുന്നു എങ്കിൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ ഇപ്പോഴും മരണത്തിൽ, സാത്താൻ്റെ കീഴെ, മരണവ്യവസ്ഥയിൽ, ഏതിൻ്റെ കീഴെ? മതത്തിൻ്റെ കീഴെ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ അടുത്ത ടെസ്റ്റ് വീണ്ടും ഉറപ്പിച്ച് പറയുക, നിങ്ങൾ ജീവനിൽ കടന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ജാതിമത വ്യത്യാസമില്ലാതെ, ഒരു നിബന്ധനകളുമില്ലാതെ കൂട്ട സഹോദരന്മാരെ, നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ജീവൻ്റെ ട്രാക്കിലാണ്, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരണത്തിൻ്റെ ട്രാക്കിലാണ്. എന്നിട്ട് വീണ്ടും 15 വാക്യത്തിനകത്ത് ഒന്നുകൂടെ ഉറപ്പിക്കുക, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം, ആ സഹോദരൻ എന്ന് പറയുന്ന വാക്കിൻ്റെ മുമ്പിലും പിൻപിലും പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. ക്രിസ്ത്യാനിയായ സഹോദരനെ പകയ്ക്കുന്നവൻ എന്ന് എഴുതിയിട്ടില്ല, ഹിന്ദുവായ സഹോദരനെ പകയ്ക്കുന്നവൻ എന്ന് എഴുതിയിട്ടില്ല, ഒരു അബ്രിവേഷനും അതിൻ്റെ ഫ്രണ്ടിലില്ല. സോ സഹോദരൻ എന്ന് പറയുന്നത് അത് ഹിന്ദുവാണെങ്കിലും മുസൽമാനാണെങ്കിലും ആരാണെങ്കിലും അത് സഹോദരൻ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം ആരാകുന്നുവെന്ന്? കുലപാതകനാകുന്നു. യാതൊരു കുലപാതകനും നിത്യജീവൻ അവൻ്റെ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്നും നിങ്ങളറിയുന്നു. സോ ശരിക്കും ഈ ട്രാക്കിനകത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങൾ കറക്റ്റ് ട്രാക്കിനകത്താണോ പോകുന്നതെന്നറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത യോഹന്നാൻ അപ്പോസ്തലൻ വളരെ വ്യക്തതയോടുകൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് 16 വാക്യത്തിൽ പറയുന്നു, അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ച് കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടത് ആകുന്നു. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് തൻ്റെ പ്രാണനെ വിലയില്ലാതായി കണ്ടതുപോലെ, ആ കൂട്ട് സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് നസ്രയത്തിൽ താമസിക്കുന്ന, ബെഥാനിയിൽ താമസിക്കുന്ന, ശമരിയിൽ താമസിക്കുന്ന, അത്തരത്തിൽ വെഥയിൽ താമസിക്കുന്ന അശരണരായ പാപത്താൽ മുദ്രയിട്ടപ്പെട്ട പാപികളെന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന ആ വ്യക്തികൾ അടുക്കൽ പോയി അവരെ അവരുടെ അവസ്ഥയിൽ തന്നെ തന്നോട് ചേർത്ത് പിടിച്ച് ആ സ്നേഹത്തെ പ്രകടിപ്പിച്ചതുപോലെ, നാം ദൈവത്തിൻ്റെ മക്കളെന്നുള്ള അവകാശവാദം പുറപ്പെടുവിക്കുന്നുവെങ്കിൽ അശരണർക്ക് വേണ്ടി, അത്തരത്തിൽ സ്വാതന്ത്ര്യമില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി, മതം അടിച്ചമർത്തിയിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, നമ്മുടെ പ്രാണനെ പോലും വിലയുള്ളതായി കാണാതെ അവർക്ക് വേണ്ടി പോരാടാനായി നാം ഇറങ്ങി നിൽക്കണം. അതാണ് സ്നേഹത്തിൻ്റെ മാനദണ്ഡം. നാം ഇപ്പോഴും വീട്ടിനകത്ത് സുഖിച്ച് എസിക്കകത്ത് സുഖലോലിപന്മാരായിട്ടിരിക്കുവാണെങ്കിൽ, ഒരു വ്യക്തികൾക്കും നന്മ ചെയ്യാതെ ഇറങ്ങിച്ചെന്ന് നീതിക്ക് വേണ്ടി പോരാടാതെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതെ ഇപ്പോഴും നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് അങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളെന്നുള്ള വിളിക്ക് യോഗ്യതയുള്ളവരല്ല. സോ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള പദവിക്ക് യോഗ്യരാകണമെന്നുണ്ടെങ്കിൽ ചില റെസ്പോൺസിബിലിറ്റീസ് കൂടെ ഉണ്ട്. വെറുതെ ലേബൽ ചെയ്താൽ മാത്രം പോരാ, ഫൈൻ. സോ ഈ രീതിയിലാണ്
മൂന്നാമത്തെ അധ്യായത്തിനകത്ത് യോഹന്നാൻ അപ്പോസ്തലൻ ശരിക്കും ആ ഒരു ട്രാക്ക് ഡിഫൈൻ ചെയ്യുന്നത്, മതത്തിൻ്റെ പിശാചിൻ്റെ ട്രാക്കും ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുന്ന ട്രാക്കും ഡിഫൈൻ ചെയ്തിട്ട് നമ്മളെ തന്നെ അതിനകത്ത് എവിടെയാണ് എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ വെച്ചിട്ട് ആ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ വളരെ വ്യക്തതയോടുകൂടി അദ്ദേഹം വരച്ചു കാട്ടിത്തരുന്നു. സോ ഇന്ന് എന്നെ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ, എന്നിലൂടെ കേൾക്കുമ്പോൾ, ദൈവം നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ലൈഫിനകത്ത് ഇതൊന്ന് നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം എവിടെയൊക്കെയാണോ ഏറ്റക്കുറച്ചിലുള്ളത് അവിടെ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിനകത്തുണ്ടായ അതേ ഭാവം, ശിഷ്യന്മാരുടെ ജീവിതത്തിനകത്തുണ്ടായ അതേ ഭാവം നിങ്ങളുടെ ലൈഫിനകത്തും ആക്റ്റീവായി നിങ്ങൾ കറക്റ്റായിട്ട് ആ ട്രാക്കിൽ തന്നെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവയെ സഹായിക്കണമേ എന്നുള്ള രീതിയിലൊന്ന് സറണ്ടറായി കഴിഞ്ഞാൽ ആ പുത്രത്വത്തിൻ്റെ ലൈഫ് നിങ്ങളിലും ആക്റ്റീവാകും.